हाय नाम कई क्लास बेसी प्रोपर्टी पर इन न बेसी प्रोपर्टी पर रामा प्रोपर्टी या पर क्लास तीरम बेसा नाम प्रोपर्टी पर तीरम बेसा ना प्रोपर्टी पर नाम कई क्लास पर अब नमुक स्टार्ट फस्ट तीरम यूनिकनेस प्रोपर्टीस सेकंड वण Let B be a finite dimensional vector space and let S equal to V1, V2, etc. Vn be any basis. First one, if a set in B has more than n vectors, then it is linearly dependent. Second one, if a set in B has a fewer than n vectors, then it does not span B. And namukku parna vacha B idu parnittundengil finite dimensional vector space aayirunnu. Let S equal to V1, V2, etc. Vn varna collection aayirunnu S il varna. Adu basis aanu. Adu oru basis aanu. നമ്മളോട് പറയുന്നത് ഈ വി എന്ന് പറഞ്ഞ സെറ്റിൽ എൻ വെക്റ്റേഴ്സിനേക്കാളും കൂടുതൽ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ വി എന്ന് പറഞ്ഞത് എന്തായിരിക്കും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അതേപോലെ വി എന്ന് പറഞ്ഞ വെക്റ്ററിൽ എന്നിനേക്കാളും കുറവ് വെക്റ്റേഴ്സാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് സ്പാൻ ചെയ്യില്ല ഓക്കെ എന്നിനേക്കാളും കുറവ് വെക്റ്ററാണെങ്കിൽ വി സ്പാൻ ചെയ്യില്ല എന്നിനേക്കാളും കൂടുതലാണെങ്കിൽ വി എന്ന് പറഞ്ഞത് എന്താ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് ആ രണ്ടെണ്ണമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ബി എന്ന് പറഞ്ഞൊരു വെക്റ്റർ സ്പേസ് ആണ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി വൺ ബി ടു എക്സെട്ര ബി എന്ന് പറഞ്ഞൊരു ബേസിസ് ആണ് ഫോർ ബി ബിയുടെ ബേസിസ് ആണ് അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറഞ്ഞ ബേസിസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ബൈ ബേസിസിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് എസ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്പാൻ ഇസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ നല്ല നമ്മൾ ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യണം ഫസ്റ്റ് വൺ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് എൻ വെക്റ്റേഴ്സിനേക്കാളും കൂടുതൽ വെക്റ്റേഴ്സ് എൻ വെക്റ്റേഴ്സിനേക്കാളും കൂടുതൽ വെക്റ്റേഴ്സ് വിയിലുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഡബ്ല്യൂ എന്ന് പറഞ്ഞൊരു വെക്റ്റർ എടുത്തു ആ ഡബ്ല്യൂ എന്ന് പറഞ്ഞ വെക്റ്ററിൽ ഡബ്ല്യൂ വൺ ഡബ്ല്യൂ ടു എക്സെട്ര ഡബ്ല്യൂ എം എന്ന് പറഞ്ഞ വെക്റ്റേഴ്സാണുള്ളത് ബി എനി സെറ്റ് ഓഫ് എം വെക്റ്റേഴ്സ് ഇൻ വി അത് ബിയിലെ ഏതെങ്കിലും വെക്റ്റേഴ്സ് ആയിരിക്കും ഓക്കെ വേർ എം ഗ്രേറ്റർ ദാൻ എൻ എന്നിനേക്കാളും വലുതാണ് എന്ത് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എസ്സിലെ വെക്റ്റേഴ്സിൻ്റെ എണ്ണാണ് അതിനേക്കാളും കൂടുതലുണ്ട് എന്ത് ഡബ്ല്യൂവിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം സ്പാൻ എസ് ഈക്വൽ ടു വി ആണെന്നറിയാം സ്പാൻ എസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്സിലുള്ള ഓരോ എലമെൻസിനെയും സ്പാൻ എസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ എസ്സിലുള്ള ഓരോ എലമെൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലീനിയർ കോമ്പിനേഷനായി സോറി എസ്സിലുള്ള എല്ലാം വിയിലുള്ള ഓരോ എലമെൻസിനെയും നമുക്ക് എസ്സിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും അപ്പോൾ എസ്സിലെ എലമെൻസാണ് എന്ത് വി വൺ വി ടു എക്സെട്ര വി എന്ന് പറയുന്നത് ഓക്കെ ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എം എന്ന് പറഞ്ഞത് വിയിലുള്ള വെക്റ്റേഴ്സാണ് സോ നമുക്ക് ആ വിയിലുള്ള വെക്റ്റേഴ്സിന് ലീനിയർ കോമ്പിനേഷനാണ് എന്ത് വി വൺ വി ടു എക്സെട്ര വി എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ നോക്കാം ഡബ്ല്യു വൺ എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂലുള്ള എലമെൻറ്റ് അതിന് നമുക്ക് എസ്സിലുള്ള എലമെൻസായ വി വൺ വി ടു എക്സെട്ര വി എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റി ഇനി ഡബ്ല്യൂ ടുവിനെ നമ്മൾ അതേപോലെ എഴുതി ഡബ്ല്യു എമ്മിനെയും നമ്മൾ അതേപോലെ എഴുതി ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ സിസ്റ്റർ ലീനിയർ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മെട്രിക്സിൻ്റെ രൂപത്തിൽ എഴുതുക അതായത് ഡബ്ല്യു വൺ ഡബ്ല്യൂ ടു എക്സെട്ര ഡബ്ല്യു എമ്മിനെ നമ്മൾ കോളാക്കിയിട്ട് എഴുതി കോളാക്കി എഴുതുമ്പോൾ ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എം ഓക്കെ ഇതിനൊക്കെ ജസ്റ്റ് കോളം മെട്രിക്സ് ആക്കിയിട്ട് എഴുതി ഈക്വൽ ടു എന്താണ് ബി വൺ ബി ടു എക്സെട്ര ബി എൻ ഇൻറ്റു എ വൺ വൺ എ ടു വൺ എക്സെട്ര എ വൺ ഒക്കെ നമ്മൾ കോളാക്കിയിട്ടാണ് എഴുതിയത് കാരണം നിങ്ങൾ നോക്കുക ഇവിടെ വി വൺ ബി ടു എക്സെട്ര വി എന്ന് പറഞ്ഞത് കോളാണ് സോ അതിന് കോളായിട്ട് എഴുതി ഇൻറ്റു എ വൺ വൺ എ ടു വൺ എക്സെട്ര എ എം വൺ അപ്പം എ വൺ ടു എ ടു ടു എ എം ടു ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്ത് കൊടുക്കുക വി വൺ ഇൻറ്റു എ വൺ വൺ പ്ലസ് വി ടു ഇൻറ്റു എ ടു വൺ പ്ലസ് എക്സെട്ര പ്ലസ് വി എൻ ഇൻറ്റു എം വൺ നമ്മൾ ഈ ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആയിട്ടുള്ള ഇതിനെ നമ്മൾ എന്ത് ചെയ്തു മെട്രിക്സിൻ്റെ രൂപത്തിലേക്ക് ആക്കി ഓക്കെ ദെൻ എം ഗ്രേറ്റർ ദാൻ എൻ ആണ് നമ്മൾ ഇത് പഠിച്ച റിസൾട്ടാണ് എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ അതായത് നമ്പർ ഓഫ് അൺനോൺസ് അൺനോൺസ് പറഞ്ഞെന്താ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എം ആണ് അൺനോൺസ് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എം അതായത് എം ആണ് സോറി എൻ ആണ് അൺനോൺസ് അൺനോൺസിനേക്കാളും കൂടുതലാണ് ഇക്വേഷൻ എങ്കിൽ അൺനോൺസിനേക്കാളും കൂടുതലാണ്
അൺനോൺസിനേക്കാളും കൂടുതലാണ് നമ്മളുടെ ഇക്വേഷൻസ്. നിങ്ങൾ നോക്കുക, അൺനോൺസ് പറഞ്ഞാൽ എൻ ആണ്, എൻ അൺനോൺസിനേക്കാളും കൂടുതലാണ് നമ്മളുടെ ഇക്വേഷൻസ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം, അതിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് ഉണ്ടാവുക. ട്രിവിയൽ അല്ല, ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷനാണ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ പറഞ്ഞാൽ ഇവിടെ അൺനോൺസ് പറഞ്ഞാൽ ഏതാ, എക്സ് വൺ, എക്സ് ടു, എക്സെട്ര, എക്സ് എം ആണ്. സോ എക്സ് വണ്ണിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കെ വൺ ആയിട്ടും എക്സ് ടു കെ ടു എക്സെട്ര എക്സ് എം ഈക്വൽ ടു കെ എം ആണ് നമ്മൾ എടുത്തു. ഓക്കെ, അത് ഈ എം ഗ്രേറ്റർ ദാൻ എൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എടുത്തത്. ഇങ്ങനെ ഇപ്പോൾ എടുത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇതിൻ്റെ മീനിങ് എന്താ, ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എം ഇൻറ്റു, അതായത് ഈ കെ വൺ കെ ടു എക്സെട്ര കെ എം എന്ന് പറഞ്ഞ കോളം മെട്രിക്സിന് നമ്മൾ കോളായിട്ട് ജസ്റ്റ് ഇൻറ്റ് ചെയ്തു. കോളം മെട്രിക്സ് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലും ഇൻറ്റ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ഇക്വേഷനും രണ്ട് സൈഡിലും, സോറി, സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഇൻറ്റ് ചെയ്ത് കൊടുത്തു. ഇൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എം ഇൻറ്റു കെ വൺ കെ ടു എക്സെട്ര കെ എം, ദാറ്റ്സ് ഈക്വൽ ടു വി വൺ വി ടു എക്സെട്ര വി എൻ ഇൻറ്റു എ വൺ വൺ. അത് വന്നു. ഇനി നിങ്ങൾ നോക്കുക, ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ എന്താ, ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് സീറോ ആണ് അല്ലേ. എ വൺ വൺ ഇതാ ഈ ഒരു ഇതിൽ, സോറി, ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ, അതായത് വി വൺ വി ടു എക്സെട്ര വി എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്, സീറോ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സീറോ, ജസ്റ്റ് ഒരു മിനിറ്റ്, ഇത്രയും ഭാഗത്തിൻ്റെ അല്ല ഈ ഭാഗത്തിൻ്റെ. ഓക്കെ, ഈ ഭാഗത്തിൻ്റെ വാല്യൂ സീറോ ആണ്. കാരണം നിങ്ങൾ നോക്കുക, ഇവിടെ എ വൺ വൺ എ ടു വൺ എക്സെട്ര എക്സ് വൺ, എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഈ എക്സ് വണ്ണും കെ വണ്ണും എന്താണ് ഈക്വലാണ്. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ ഇക്വേഷൻ, ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ ആണ്. അപ്പോൾ അതിന് നമ്മൾ എഴുതി ജസ്റ്റ് ആ ഒരു ഭാഗത്ത് സീറോ 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 എന്ന് കൊടുത്തു. ഇൻ ടു വി വൺ വി ടു എക്സെട്ര വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്തേ വരുള്ളൂ, സീറോ സീറോ എക്സെട്ര സീറോ എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡബ്ല്യു വൺ ഇൻറ്റു കെ വൺ പ്ലസ് ഡബ്ല്യു ടു ഇൻറ്റു കെ ടു പ്ലസ് എക്സെട്ര പ്ലസ് ഡബ്ല്യു എം ഇൻറ്റു കെ എം ഈക്വൽ ടു സീറോ. ഓക്കെ, ഈക്വൽ ടു സീറോ നമ്മൾ ഇക്വേഷനിൽ എഴുതി, ലീനിയർ ഇക്വേഷനിൽ എഴുതി. ദെൻ നമുക്ക് എന്ത് പറയാം, കെ വൺ കെ ടു എക്സെട്ര കെ എം എന്ന് പറഞ്ഞത് എല്ലാം സീറോ ആണെന്ന് നിർബന്ധമില്ല. കാരണം എന്താ, കെ വൺ എക്സ് വൺ എന്ന് പറഞ്ഞാലാണ് കെ വൺ വരുന്നത്, എക്സ് വൺ എന്ന് പറഞ്ഞാലാണ് കെ വൺ വരിക. ഈ കെ വൺ കെ ടു അതേപോലെ എക്സെട്ര കെ എം എന്നൊക്കെ പറഞ്ഞെന്താ, കെ വൺ കെ ടു എക്സെട്ര കെ എം എന്നാണ്. ആ കെ എം എല്ലാം സീറോ ആവില്ല. കാരണം എന്താ, കെ വൺ കെ ടു എക്സെട്ര കെ എം എന്നൊക്കെ പറഞ്ഞാൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ എവിടെ എടുത്തത്, ഇവിടെ എടുത്തിരിക്കുന്നത്. സോ അതൊന്നും എന്താവില്ല, നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആവില്ല. അപ്പോൾ അതിൽ എല്ലാം സീറോ ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കെ വൺ ഡബ്ല്യു വൺ പ്ലസ് കെ ടു ഡബ്ല്യു ടു പ്ലസ് എക്സെട്ര പ്ലസ് കെ എം ഡബ്ല്യു ഈക്വൽ ടു സീറോ ആണ്. അതിലെല്ലാ സ്കെയിലേഴ്സും എന്തല്ല, സീറോ അല്ല. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എം എന്ന് പറഞ്ഞത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലാന്ന്. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല കേട്ടോ, സോറി, ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എഴുതിയെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, അത് നിങ്ങൾ തിരുത്തി എഴുതണം കേട്ടോ. കാരണം നമ്മൾ അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്, കെ വൺ ഡബ്ല്യു വൺ പ്ലസ് കെ ടു ഡബ്ല്യു ടു പ്ലസ് അങ്ങനെ എല്ലാ ഈക്വൽ ടു സീറോ എഴുതിയിട്ട് അതിലെല്ലാ സ്കെയിലേഴ്സും സീറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, അപ്പോൾ അത് തിരുത്തി എഴുതാം. ഡബ്ല്യു എൻ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എം ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇതന്നെ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, എൻ എന്ന് പറയുന്നത് എന്നിനേക്കാളും ചെറുതായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എം ലെസ് ദാൻ എന്ന് നിർത്തും. എം എന്നിനേക്കാളും ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം, അത് സ്പാനിങ് സെറ്റ് ആണെന്ന് കാണണം. ഓക്കെ, സ്പാനസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ് യു ഈക്വൽ ടു യു വൺ യു ടു എക്സെട്ര യു എം എന്ന് പറഞ്ഞൊരു എം വെക്റ്റേഴ്സ് നമ്മൾ എടുത്തു. ഇൻ വി എം ലെസ് ദാൻ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് സ്പാൻ യു ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, സ്പാൻ യു എന്ന് പറഞ്ഞാൽ സ്പാൻ യു വൺ യു ടു എക്സെട്ര യു എം ഈക്വൽ ടു വി ആണ്. കാരണം എന്താ, ഏത് സെറ്റ് എടുത്താലും അതിൻ്റെ സ്പാനിങ് ചെയ്താൽ വി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പാൻ യു ഈക്വൽ ടു സ്പാൻ വി നമ്മൾ എഴുതി, സോറി, വി എന്ന് എഴുതി. നമ്മൾ എന്ത് ചെയ്യുക, വി വൺ എന്ന് പറഞ്ഞാൽ എസിലെ ഒരു എലമെൻറ്റിനെ എടുത്തു, അത് സബ്സെറ്റ് ഓഫ് വി ആണ്. സ്പാൻ യു ഈക്വൽ ടു വി ആണ്. ദർ എക്സിസ്റ്റ് ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ എം നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ വി വണ്ണിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റണം, ആൽഫ വൺ യു വൺ പ്ലസ് ആൽഫ ടു യു ടു പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എം യു എം നമ്മൾ എഴുതി. വി വൺ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. കാരണം എന്താ, അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലെ എലമെൻ്റ് ആണ്. അത് മാത്രമല്ല, വെക്റ്റേഴ്സ് ഒരിക്കലും എന്തായാലും സീറോ വെക്റ്റർ ആവില്ല. സീറോ വെക്റ്റർ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഇതിലെന്ത് വേണം, വി വൺ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. വി വൺ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ, വി വൺ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ആൽഫ ഐയിൽ യു വണ്ണിൻ്റെ കാര്യം, യു വണ്ണോ അല്ലെങ്കിൽ യു ടുവോ യു എമ്മിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്കെയിലേഴ്സ് ആയിട്ടുള്ള ആൽഫ വണ്ണിൻ്റെ ആൽഫ ടുവിൻ്റെയും ആൽഫ എമ്മിൻ്റെയും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതിൽ ഏതെങ്കിലും ഒരു ആൽഫ ഐ എന്തായിരിക്കണം, നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വി വൺ അല്ലേ എടുത്തിരിക്കുന്നത്, അപ്പോൾ ആൽഫ വണ്ണ് നോട്ട് ഈക്വൽ ടു സീറോ ആണെന്ന് നമ്മൾ എടുത്തു. സോ ഈ യു വണ്ണിന് ആൽഫ വൺ യു വണ്ണിനെ അവിടെ നമ്മൾ നിർത്തി.
ഓക്കെ ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആൽഫ വൺ യു അല്ലെങ്കിൽ ഈ ആൽഫ വൺ യു വണ്ണിനെ ഇവിടെ നിർത്താം. നോക്കാം, ഈ ആൽഫ വൺ യു വണ്ണിനെ നമ്മൾ ഇവിടെ നിർത്താം. ദെൻ ബാക്കി ഈ ആൽഫ ടു ഇത്രയും ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുക, സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. സോ ബി വൺ മൈനസ് ആൽഫ ടു യു ടു മൈനസ് എക്സെട്ര മൈനസ് ആൽഫ എം യു എം എന്ന് വരും. ഇവിടെ നമുക്ക് എന്താ ആൽഫ വൺ ഇൻറ്റു യു വൺ ആണ്, ഈ ആൽഫ വണ്ണിനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകും. സോ എന്ത് വരും, ആൽഫ വൺ ഇൻവേഴ്സ് ബി വൺ മൈനസ് ആൽഫ വൺ ഇൻവേഴ്സ് ആൽഫ ടു യു ടു മൈനസ് എക്സെട്ര ആൽഫ വൺ ഇൻവേഴ്സ് ആൽഫ എം യു എം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ യു വൺ എന്ന് പറഞ്ഞത് എന്ത് കിട്ടി, ബി വണ്ണിൻ്റെയും യു ടുവിൻ്റെയും എക്സെട്ര യു എന്നിൻ്റെ ഒക്കെ ലീനിയർ കോമ്പിനേഷനാണ് കിട്ടി. സോ സ്പാൻ യു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, സ്പാൻ ഓഫ് യു വൺ യു ടു എക്സെട്ര യു എമ്മിന് യു വണ്ണിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം, ബി വൺ യു ടു എക്സെട്ര യു എമ്മിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി കിട്ടി. സോ ബി ഈക്വൽ ടു സ്പാൻ യു എന്ന് എഴുതി. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ബി ടു എന്ന് പറഞ്ഞത് എസിലെ എലമെൻറ്റാണെന്ന് എടുക്കുക. ദെൻ ബി ടു ഇവിടെ ബീറ്റ വൺ ബീറ്റ ടു ആണ് എടുത്തിരിക്കുന്നത്. സോ ബീറ്റ ടു ബി ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തുക, ബാക്കിയുള്ള എന്നൊക്കെ സമത്തിൻ്റെ അപ്പുറത്തേക്ക്, സോറി ബി ടു അല്ല കേട്ടോ, ബീറ്റ ടു യു ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തുക. നമുക്ക് എന്താ മീനിങ് യു വണ്ണിൻ്റെ യു വണ്ണിന് നമുക്ക് ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. അതായത് ആൽഫ വൺ ബി വൺ ആൽഫ ടു ബി ടു അങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് കാണിക്കണം. അതേപോലെ യു ടുവിനെ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് കാണിക്കണം. അതാണ് ഇപ്പോൾ നമ്മളുടെ ഉദ്ദേശം. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ ബീറ്റ ടു യു ടുവിനെ അവിടെ നിർത്തുക, എന്നിട്ട് ബാക്കി എല്ലാത്തിനെയും സമത്തിൻ്റെ ബി ടുവിൻ്റെ പ്രത്യേക കൊണ്ടിരാം. അപ്പോൾ അതെന്താവും, യു യു ഇക്വൽ ടു ബി ടു ഇൻവേഴ്സ് ബി ടു മൈനസ് ബി ടു ഇൻവേഴ്സ് ബി വൺ വി വൺ അങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ അതെന്താ, ഒരു ലീനിയർ കോമ്പിനേഷനാക്കി എഴുതി. അങ്ങനെ നമുക്ക് യു ടുവിനെയും വി വണ്ണിൻ്റെയും വി ടുവിൻ്റെയും യു ത്രീ എക്സെട്ര യു എമ്മിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റിയെന്ന് കിട്ടി. സോ സ്പാൻ യു ഇക്വൽ ടു സ്പാൻ ഓഫ് വി വൺ യു ടു എക്സെട്ര യു എം, ദെൻ സ്പാൻ ഓഫ് വി വൺ വി ടു യു ത്രീ എക്സെട്ര യു എം എന്ന് എഴുതി. സോ വി ഇക്വൽ ടു സ്പാൻ യു എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ സിമിലർലി യു ത്രീയുടെ ചെയ്യുക, അതേപോലെ യു ഫോറ് അങ്ങനെ ചെയ്ത് നമുക്ക് ജനറൽ നമുക്ക് എന്ത് കിട്ടും, ബി എന്ന് പറഞ്ഞത് സ്പാൻ യു, അതായത് യുയിലെ എല്ലാ എലമെൻസിനെയും യു വണ്ണിനെയും യു ടുവിനെയും അങ്ങനെ എക്സെട്ര യു എം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി വണ്ണിൻ്റെയും വി ടുവിൻ്റെയും വി ത്രീൻ്റെയും വി എമ്മിൻ്റെയും ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുമെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ അങ്ങനെ എഴുതാൻ പറ്റി. സോ ദെൻ ദി വെക്റ്റേഴ്സ് വി എം പ്ലസ് വൺ വി എൻ എലമെൻറ്റ് ഓഫ് എസ് സബ്സെറ്റ് ഓഫ് വി ആർ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വി വൺ വി ടു എക്സെട്ര വി എം, ബട്ട് ദിസ് ഇസ് ഇൻ കോൺട്രഡിക്ഷൻ ടു ദി ഫാക്ട് ദാറ്റ് എസ് ഇസ് ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് എടുത്തിട്ടുള്ളത്, അല്ലെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബട്ട് അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്ത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എടുത്തിട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, സ്പാൻ ചെയ്യാൻ പറ്റുമെന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റത്തെ ബൈ പാർട്ട് എന്താ പറഞ്ഞെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും, അത് സ്പാൻ ചെയ്യില്ല എന്ന് കിട്ടും. ഓക്കെ.